നമസ്കാരം നിയമസഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപമാനിച്ച സി പി എം എം എൽ എ എ എൻ ഷംസീർ ഇന്നലെ നിയമസഭയിൽ ചർച്ചയിൽ പങ്കെടുക്കുകയാണ് ഷംസീറിന്റെ വിവാദ പരാമർശം മേരി ഷെല്ലി ഫ്രാങ്കൻസ്റ്റൈനെ സൃഷ്ടിച്ചതുപോലെ കോൺഗ്രസ് നരേന്ദ്രമോദി എന്ന രാക്ഷസനെ സൃഷ്ടിച്ചെന്നായിരുന്നു ഷംസീറിന്റെ വാക്കുകൾ മൃതസമീപനം കാരണം മോദി എന്ന രാക്ഷസനെപ്പോൾ കോൺഗ്രസിനെപ്പോലും വിറപ്പിച്ചിരിക്കുകയാണെന്ന് തലശ്ശേരി എം എൽ എ എൻ ഷംസീർ പറഞ്ഞു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അപമാനിച്ചിട്ടും ഇത് മലയാള മാധ്യമങ്ങൾ അവഗണിക്കുകയായിരുന്നു എന്നാൽ ദേശീയ മാധ്യമങ്ങൾ ഇത് വലിയ പ്രാധാന്യത്തോടെ സംപ്രേഷണം ചെയ്തതോടെ കോൺഗ്രസ് നേതാക്കളായ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും പരാമർശത്തെ അപലപിച്ച് രംഗത്തെത്തി വാക്കുകൾ സഭാ രേഖകളിൽ നിന്ന് നീക്കണമെന്ന് ഇരുവരും ആവശ്യപ്പെട്ടു ബി ദേശീയ വക്താവ് ടോം വടക്കനും സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ഷംസീറിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി ഷംസീറിന് സമനില തെറ്റിയെന്നും പ്രധാനമന്ത്രിക്കെതിരെ ഇതുവരെ പറഞ്ഞിട്ടുള്ളതിൽ വച്ച് ഏറ്റവും അപലപനീയമായ വാക്കുകളാണ് ഇതെന്നും വടക്കൻ വ്യക്തമാക്കി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആദരണീയനായ നരേന്ദ്രമോദിക്കെതിരെ എ എൽ ഷംസിർ ഇന്ന് നിയമസഭയിൽ നടത്തിയ നിന്ദവും നീചവുമായ പരാമർശം സ്പീക്കർ തടയാത്തത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് സുരേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി ഇത്രയും മോശമായ ഒരു വ്യക്തിഹത്യ തടയാൻ മുഖ്യമന്ത്രി പോലും തയ്യാറായില്ലെന്നതും ഗൗരവതരമാണ് ഈ പരാമർശത്തിനെതിരെ പ്രതിപക്ഷവും സ്വീകരിച്ചത് ലജ്ജാകരമായ മൗനം തന്നെയാണ് അടിയന്തിരമായി ഈ പ്രസ്താവനയെ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് സ്പീക്കറോട് അഭ്യർത്ഥിക്കുന്നുവെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി അതേസമയം പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രി അപമാനിച്ചെതിരെ ബിജെപി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും അസമയം വടകര എം എൽ എ കെ കെ രമയ്ക്കെതിരെ സി പി എം നേതാവും എം എൽ എ എം എം മണി സ്ത്രീവിരുദ്ധ പരാമർശം നടത്തി തുടർന്ന് അത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു എന്നാൽ ഇപ്പോഴും താൻ നടത്തിയ പരാമർശത്തിൽ തന്നെ ഉറച്ചു നൽകുകയാണ് എം എം മണി പരാമർശത്തിൽ ഖേദമില്ലെന്ന് എം എം മണി മാധ്യമങ്ങൾക്ക് മുന്നിൽ ആവർത്തിച്ചു രമ മുഖ്യമന്ത്രിയെ തേജോബം ചെയ്യുകയാണെന്ന് ആരോപിച്ച എം എം മണി എന്റെ വാക്കുകളിൽ രമയ്ക്ക് വേദന ഉണ്ടായെങ്കിൽ ഞാൻ എന്ത് വേണമെന്നായിരുന്നു വാർത്താ സമ്മേളനത്തിന്റെ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചത് അതേസമയം കെ കെ രമയ്ക്കെതിരായ എം എം മണിയുടെ പരാമർശത്തെ ന്യായീകരിച്ച മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മണിയെ ന്യായീകരിച്ച നിലപാട് ക്രൂരവും നിന്ദ്യവുമാണ് പി ആണ് പില്ലാനുള്ള വിധിയുണ്ടായത് പിണറായിയുടെ പാർട്ടി കോടതിയിലാണ് പാർട്ടി കോടതിയിൽ വിധി പ്രഖ്യാപനം നടത്തിയ ജഡ്ജി ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് കയ്യിൽ ചോരക്കറിയുള്ള പിണറായിക്ക് കൊന്നിട്ടും പക തീരുന്നില്ലെന്ന് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി അനാഥരെയും വിധവകളെയും സൃഷ്ടിക്കുന്ന പാർട്ടിയാണ് സി പി എം കൊലയാളികളുടെ കൊലവിളി ജനം കേൾക്കുന്നുണ്ടെന്നും സതീശൻ വ്യക്തമാക്കി വെബ് ഡെസ്ക്